രാവിലെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് 4:30 പുറപ്പെട്ട് പഴവങ്ങാടി കയറി നമ്മളിപ്പോൾ ഹരിപ്പാടുള്ള മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയിട്ട് ഇങ്ങനെ ഒരു ചായ കുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്രയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആലപ്പുഴയിലാണ്. അടുത്ത് ലഞ്ച് ഏത് ജില്ലയിൽ നിന്നാണ്? അത് ലഞ്ചിൻ്റെ സമയമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഈ NH വൈഡനിങ് ആയിട്ട് കടകളൊക്കെ പോകാം. ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു മധ്യഭാഗത്തെത്തി എന്ന് തന്നെ പറയാം. മധ്യ കേരളത്തിലെ കാഴ്ച മധ്യമല്ല മധ്യം നടുക്ക്. അപ്പം ഞങ്ങൾ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിലുള്ള വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ഭാഗത്താണ്. കഴിഞ്ഞ നമ്മൾ തൃശ്ശൂർ പൂരം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്നതാണ്. അല്ലെങ്കിൽ താഴെ മേളിലേറ്റൊക്കെ കേട്ടിരിക്കാം. അപ്പം അന്നത്തെ ഒരുപാട് തിരക്ക് തെക്കിലും തിരക്കിലൊക്കെ പിടിച്ച് തള്ളി ഉന്തിയൊക്കെ എടുത്തൊരു വീഡിയോ ആണ്. അത്യാവശ്യം അതിൽ കാഴ്ചക്കാരൊക്കെ ഉണ്ട്. ആ ഒരു കാഴ്ചക്കാരുള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ വാചാലം പറ്റുന്ന വാചകം പറയാൻ പറ്റുള്ള ആ പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിരുന്ന് നടയൊക്കെ അടച്ചിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ ഒരു മനോഹാരിത തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുന്നാഥ അല്ലെങ്കിൽ തെക്കേ ഗോപുരം നടയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആ പ്രാവശ്യം ഒരുപാട് തെക്കിലും തിരക്കിലൊക്കെ പെട്ട് മഴയൊക്കെ നനഞ്ഞ് കുടമാറ്റം കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ
ഇതുവഴി ഉള്ളിൽ കടന്ന് ഇലഞ്ഞിത്തറ മേളം നല്ല രീതിയിൽ കാണാനും അത് ആസ്വദിക്കാനും പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണെന്നുള്ള കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയാൻ പറ്റി. എന്തായിരുന്നാലും അടുത്തൊരു പൂരം എന്തായിരുന്നാലും എന്ത് സാഹചര്യം ഉണ്ടായിരുന്നാലും മിസ് ചെയ്യാതെ വരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, പകുതി 300 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. നമ്മളിന്ന് കാസർഗോഡാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം കാസർഗോഡ് വരെ എത്താണ്ട ഞങ്ങളാണ്. അപ്പം ഇവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചും കഴിച്ചിട്ട് അടുത്ത എത്തിയിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞു. ഒരുപാട് ദൂരെ യാത്ര ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോ എടുപ്പൊന്നും നടന്നില്ല. എന്നിരുന്നാലും ഞങ്ങളിന്ന് കാസർഗോഡാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് രാവിലെ 4:30 അവിടുന്ന് യാത്ര പുറപ്പെട്ടതാണ്. ഏകദേശം 600 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യണം. ഇനിയും ഉണ്ട് ഏകദേശം 100 കിലോമീറ്റർ കൂടുതൽ. അപ്പം മാഹിയിലെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശമാണ്, പെട്രോളിന് വില കുറവാണ്, ഈ ട്വിറ്റിന് ബാക്കിലേക്ക് കാണുന്നത് ഇവിടുത്തെ മാഹിയിലെ ഇന്ത്യൻ ഓയിൽ IOC തിരക്കാണ്. പിന്നെ പോരാത്തതിന് ലിക്കർ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. സാധാരണ ഒരു പലചരക്ക് ഷോപ്പ് പോലെ തന്നെ ലിക്കർ ഷോപ്പുകളൊക്കെ വളരെ ഇവിടെ കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പം കുറച്ച് വൈകിട്ടോടെ എത്തിയിട്ട് ഈ ലിക്കർ ഷോപ്പിന്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ സമയം ഒരുപാട് താമസിച്ചു, 7 മണിയായി. അപ്പം നമ്മൾ എന്തായാലും 10:30 കഴിഞ്ഞ് 11 മണി എടുപ്പിച്ചവിടെ കാസർഗോഡ് എത്തുള്ളൂ. നാളെ രാവിലെയാണ് കൊല്ലൂർ മൂകാംബിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും ഇവിടെ ഇറങ്ങിയുള്ള എക്സ്പ്ലോറേഷൻ ഒന്നും നടക്കുകയൊന്നുമില്ല. എന്നാലും ഇവിടെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 93 രൂപയാണ് അല്ലേ? 93 രൂപയാണ് പ്രീമിയം പെട്രോളിന്. എന്നിരുന്നാലും 93 രൂപ എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോ വളരെ വളരെ ലാഭകരമാണ്. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ചില പമ്പുകളിൽ പ്രീമിയം പെട്രോൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ഇന്ത്യൻ ഓയിൽ പമ്പില് ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു എന്താ പറയാ, പെട്രോളിന് വേണ്ടി ഫ്രഷീസ് എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരിക്കുകയാണ്. പെട്രോൾ 1 ലിറ്ററിന് 93 രൂപ 80 പൈസ. We'll be right back.
യാത്ര പുറപ്പെട്ടിട്ട് 10-24 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഒരു വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതും റോഡ് ട്രിപ്പാണ്. റോഡിൽ കൂടിയുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ 66 ഫുൾ റോഡിൽ കൂടിയുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴക്കൂട്ടം തൊട്ട് ഏകദേശം ഈ കാസർഗോഡ് വരെ ഒരേ റോഡ് പണിയുന്ന ഒരു അവസ്ഥയാണ്. ഫുള്ള് പണിയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിനുള്ള കുറച്ച് കാഴ്ചകളൊക്കെ വളരെ എന്താ പറയുക അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചകളല്ല. എല്ലാ റോഡ് പണിയുടെ തന്നെ മണ്ണും പൊടിയും ചെളിയൊക്കെ നിറഞ്ഞൊരു കാഴ്ചകളായിരുന്നു. ഇതുവരെയും നല്ലൊരു വ്യൂ കിട്ടിയില്ല. എന്നാലും ഇനി അങ്ങോട്ട് പോകുന്ന കൊല്ലൂർ മൂകാംബിയിലേക്ക് പോകുന്ന വഴി പരിസരമൊക്കെ അല്ലെങ്കിൽ ആ പ്രദേശമൊക്കെ നല്ല മനോഹരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടുന്ന് നമ്മൾ ഉടുപ്പിന്ന് ഇനി അടുത്ത് കൊല്ലൂരിലേക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരക്കിലേക്കാണ്. ആത്മീയമായിട്ട് പോകുമ്പോൾ ക്യാമറയും കൊണ്ട് പോകുന്നത് ശരിയല്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്നത്. എന്നിരുന്നാലും നല്ല തിരക്കുള്ളൊരു ദിവസം, വെള്ളിയാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്ത് ഇവിടെ നിന്ന് പോകുന്നൊരു പ്ലാനിങ് മുരുടേശ്വരമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അത് സ്കിപ്പ് ചെയ്തിട്ട് മൈസൂർ ദർശനമൊക്കെ നടത്തിയതിന് ശേഷം മൈസൂര് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് മടികേരി എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. റിസർവ് ഫോറസ്റ്റാണ്. രണ്ട് സൈഡും മലനിരകളുടെ ഇടയിലൂടെയുള്ള ഒരു വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും രാത്രി കൊണ്ട് ഒരു 8-9 മണി കൊണ്ട് മൈസൂർ എത്തുന്നു എന്നുള്ളൂ. നമ്മുടെ ഈ കൊല്ലൂർ മൂകാംബികയിലെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാനോ നല്ല രീതിയിലുള്ളൊരു ക്ഷേത്രത്തിൻ്റെ വ്യൂ കാണാൻ പറ്റിയില്ല. ഒരു നമുക്ക് ക്ഷേത്രത്തിൽ പരിമിതി ഉണ്ടല്ലോ, അത് കാരണം we'll be right back.
എല്ലാവരും കൂർക്ക് എന്നുള്ള ഒരു ഇതില് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐ ലവ് കൂർഗ്. ഞങ്ങളിങ്ങനെ മൈസൂരിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, കൊല്ലൂർ മൂകാംബിക യാത്ര നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്ത് മൈസൂരില് കൊട്ടാരം, മൈസൂരിലെ പാലസും അതിൻ്റെ അവിടുത്തെ കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം.